സ്റ്റഡി റുട്ടീൻ പോലെ ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ഞാൻ യു എസ് എസിന്റെ വേണ്ടിയുള്ള സ്റ്റഡി റുട്ടീൻ ചെയ്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇട്ട് കടന്നാലോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. യു എസ് എസിന് സാധാരണയായി നമ്മൾ രാവിലെ 6-6:30 നമ്മൾ പഠിക്കാനിരിക്കണം. അത് നമുക്ക് മാത്സോ അങ്ങനെ സയൻസോ സോഷ്യലോ അങ്ങനെ ഏതെങ്കിലും ഡിഫിക്കൾട്ട് ആയിട്ടുള്ള സബ്ജക്ട്സ് വെച്ച് തന്നെ നമ്മൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് പല കുട്ടികളും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ചില ആൾക്കാർക്ക് രാവിലെ മദ്രസ ഉണ്ടാകാറുണ്ട്. രാവിലെ യു എസ് എസിന്റെ കോച്ചിങ് ക്ലാസ്സും മദ്രസ ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പൊ അവരെന്തെയാന്ന് വെച്ചാല് അവര് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ രാവിലെ ഉള്ള ടൈം മാറ്റിയിട്ട് ഇതിനു ശേഷമുള്ള ടൈം വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ രാവിലെ പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ശേഷമുള്ള ടൈം വെച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ശേഷം തരുന്ന ബ്രേക്ക്, സാധാരണ 6:30 തുടങ്ങുന്നവർക്ക് കൊടുക്കുന്ന ബ്രേക്ക് നിങ്ങൾക്ക് കുറയും. അത് കുറച്ചിട്ട് വേണം അതിന് ശേഷം നിങ്ങൾ പഠിക്കാനായിട്ട്. ഇന്ന് ഫെബ്രുവരി 18 നമ്മള് ഫെബ്രുവരിയിലെ ഇന്നത്തെ ദിവസം കൂട്ടാതെ ഫെബ്രുവരിയിലെയും മാർച്ചിലെയും എല്ലാ ദിവസങ്ങളും കൂട്ടിയിട്ട് ഫെബ്രുവരിയിലെ ബാക്കി ദിവസങ്ങളും മാർച്ചിലെ ദിവസങ്ങളും കൂട്ടിയിട്ട് നിങ്ങൾക്ക് ആകെയുള്ളത് 40 ദിവസങ്ങളാണ്. 40 ദിവസങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏപ്രിലിലെ 6 ദിവസം നിങ്ങൾ കൂട്ടണ്ട, കാരണം അത് എക്സാമിന്റെ മാസമാണല്ലോ. ഈ 40 ദിവസമാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ യു എസ് എസിന് ഇപ്പൊ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പുതിയൊരു അപ്ഡേഷൻ പ്രകാരം നിങ്ങൾക്ക് 7-ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ട് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് സിലബസ് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് 7-ാം ക്ലാസ്സിനെ നിങ്ങൾ അങ്ങനെ കുറെ സമയം എടുത്ത് പഠിക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് സെൽഫ് അസസ്മെന്റിന്റെ ഒപ്പമൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് മാത്രമല്ല, നിങ്ങൾ 7th ഇപ്പൊ പഠിച്ചു കഴിഞ്ഞാൽ മറക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാച്ചാല് നിങ്ങൾ ഈ ഫെബ്രുവരിയിലെ ആദ്യത്തെ 10 ദിവസം നിങ്ങൾ എന്ത് ചെയ്യാച്ചാല് 5-ാം ക്ലാസ്സിലെ മുഴുവൻ പഠിക്കുക. 5-ാം ക്ലാസ്സിലെ നിങ്ങൾ എവിടെന്നെങ്കിലും എന്ത് വെച്ചാൽ നിങ്ങൾക്ക് 7-ാം ക്ലാസ്സിൽ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാച്ചാൽ 5-ാം ക്ലാസ്സിനും 6-ാം ക്ലാസ്സിനും നിങ്ങൾ ഉറപ്പായും ചോദ്യം വരും, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെന്നെങ്കിലൊക്കെ ആയിട്ട് ടെക്സ്റ്റ് സംഘടിപ്പിച്ചിട്ട് ഈ ആദ്യത്തെ 10 ദിവസം നിങ്ങൾ 5-ാം ക്ലാസ്സിൽ പഠിക്കുകയല്ല, വായിച്ച് മനസ്സിലാക്കി ചെയ്യുക. അപ്പൊ ഫെബ്രുവരിയിലെ ഈ ബാക്കിയുള്ള ഫസ്റ്റ് 10 ഡേയ്സ് നിങ്ങൾ 5th സ്റ്റാൻഡേർഡിൽ നിന്ന് എവിടെന്നെങ്കിലും നിങ്ങൾ ടെക്സ്റ്റ് സംഘടിപ്പിച്ചിട്ട് നിങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മാത്സും പഠിച്ചുകൊണ്ട് പോകണം. അതല്ലാതെ നിങ്ങൾ മാത്സ് ഡെയിലി നിങ്ങൾ ചെയ്ത് പഠിക്കുക, ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക, നിങ്ങൾക്ക് 7th ഇക്വേഷൻസ് ഒക്കെ പഠിക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ എക്സ്ട്രാ ആക്ടിവിറ്റി ആയിട്ട് ആകെ ചെയ്യേണ്ടത് ഓൺലൈൻ ക്ലാസ് നോക്കുന്ന മാത്രമാണ്, വേറെ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യരുത്. ഇനി അടുത്തത് നിങ്ങൾക്ക് മാർച്ചിലെ അടുത്ത 10 ദിവസമാണ്. മാർച്ചിലെ അടുത്ത 10 ദിവസം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് 6th സ്റ്റാൻഡേർഡിൻ്റെത് നിങ്ങൾ ടെക്സ്റ്റ് സംഘടിപ്പിച്ചിട്ട് ഇതേപോലെ തന്നെ നിങ്ങൾ വായിച്ച് നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പം ആദ്യത്തെ 10 ദിവസം 5th സ്റ്റാൻഡേർഡ് നന്നായി പഠിക്കുക, പിന്നെ അടുത്ത 10 ദിവസം നിങ്ങൾ 6th സ്റ്റാൻഡേർഡ് നന്നായി പഠിക്കുക. 5th സ്റ്റാൻഡേർഡിലെയും 6th സ്റ്റാൻഡേർഡിലെയും മലയാളവും സോഷ്യലും സയൻസുമാണ്. ബാക്കിയൊക്കെ പിന്നെ ഇംഗ്ലീഷ് ഈസിയാണ്, കുറച്ച് ഗ്രാമർ നിങ്ങൾ പഠിച്ചാൽ മതി. മലയാളം ഞാൻ കൊടുക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാല് മലയാളത്തിൽ നിങ്ങൾക്ക് ജീവചരിത്രം ഉണ്ടാകാറുണ്ട്. ഈ ടെക്സ്റ്റില് പുറമെ എന്താ അപരനാമങ്ങൾ, അവാർഡുകൾ, അങ്ങനെ കുറെ സംഭവമൊക്കെ ഉണ്ടാകും. നിങ്ങൾ ഗൈഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഗൈഡിൽ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ടാകും മലയാളത്തിൻ്റെതൊക്കെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാളം അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇംഗ്ലീഷിലുണ്ട് സെയിം ഇതേപോലെ തന്നെ, ഇംഗ്ലീഷ് ഗ്രാമറിൽ എന്തൊക്കെയോ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ പഠിക്കാം നിങ്ങൾ. ഓക്കെ, പിന്നെ ഉള്ളത് മാത്സ് ചെയ്ത് പഠിച്ചാൽ മതി. അപ്പം 5th സ്റ്റാൻഡേർഡിലെ 6th സ്റ്റാൻഡേർഡിലെ അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പൊ 5th സ്റ്റാൻഡേർഡിലെയും 6th സ്റ്റാൻഡേർഡിലെയും ടെക്സ്റ്റ് സയൻസിലെയും സോഷ്യലിലെയും 5th സ്റ്റാൻഡേർഡിലെയും 6th സ്റ്റാൻഡേർഡിലെയും സയൻസിലെയും സോഷ്യലിലെ ടെക്സ്റ്റ് നിങ്ങൾ മെയിൻ ആയിട്ട് സംഘടിപ്പിക്കുക കേട്ടോ. മലയാളത്തിന്റെയൊക്കെ നിങ്ങൾ 5th-ലും 6th-ലും വായിക്കേണ്ട. ഞാൻ പറഞ്ഞത് അതിലെ കുറെ ഗ്രാമറിന്റെയൊക്കെ ഇല്ലേ, അതാണ്, അത് നിങ്ങൾക്ക് ഗൈഡിൽ കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ കുറെ പറഞ്ഞുതരും, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഉണ്ടാവും. അപ്പൊ സയൻസിന്റെ സോഷ്യലിന്റെയും 5th-ലത്തെയും 6th-ലത്തെ ടെക്സ്റ്റ് എന്തായാലും സംഘടിപ്പിച്ച് പഠിക്കുക. പിന്നെ വരുന്നത് ബാക്കി 20 ദിവസമാണ്. ഈ ബാക്കി 20 ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്
അപ്പൊ നിങ്ങള് ഈ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഓൺലൈൻ ക്ലാസ് നോക്കുക മാത്രം ചെയ്താൽ മതി പഠിക്കുന്നതായിട്ട്, അല്ലാതെ നിങ്ങൾ വേറൊന്നും എക്സ്ട്രാ ഒന്നും ചെയ്യരുത് കേട്ടോ. ഈ സമയമൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെ എടുക്കുക. പിന്നെ ബാക്കിയുള്ള 20 ദിവസത്തിൽ നിങ്ങൾ ഒരു 15 ദിവസം നിങ്ങൾ 7th സ്റ്റാൻഡേർഡ് എടുത്തത് പഠിക്കുക. സയൻസ്, സോഷ്യൽ, മലയാളം, ഇംഗ്ലീഷ് അതിൻ്റെ ഒക്കെ നിങ്ങൾ മാത്സ് അതൊക്കെ നിങ്ങൾ ഈ 15 ദിവസം 7th സ്റ്റാൻഡേർഡ് തന്നെ നിങ്ങൾ നന്നായി പഠിക്കുക. ഓക്കെ, പഠിക്കുക മീൻസ് നന്നായി മനസ്സിലാക്കുക. പിന്നെയുള്ള ബാക്കി 5 ഡേയ്സ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മുമ്പ് പഠിച്ച 5th ലത്തെയും 6th ലത്തെയും ഭാഗങ്ങൾ റിവിഷൻ ആണ് ഈ ഭാഗത്ത് വരുന്നത്. ഇവിടെ വരുന്നത് എന്താന്ന് വെച്ചാൽ റിവിഷൻ ആണ്. ഓക്കെ, പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഏപ്രിലിലെ 6 ദിവസമാണ്. ഈ ദിവസത്തിന് വീണ്ടും നമ്മൾ 3 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 3 ദിവസത്തിൽ നിങ്ങൾ വീണ്ടും 7th നിങ്ങൾ പഠിച്ചത് ഇവിടെ റിവിഷൻ ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഈ ഒരു 5 ദിവസം കൊണ്ട് ചിലപ്പം 5th 6th മുഴുവൻ സയൻസ് സോഷ്യൽ റിവിഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് ഇല്ല. അപ്പം അതുകൊണ്ട് പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെയും നിങ്ങൾ 5th 6th റിവിഷൻ എടുത്തോളൂ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള 3 ദിവസം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒപ്പം നിങ്ങൾ മാത്സ് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് ദിവസങ്ങളെ തിരിച്ച് ഇതേപോലെ ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ പോർഷൻസും എളുപ്പത്തിൽ പഠിച്ചു തീരും. ഞാനിപ്പോൾ USSന് സ്റ്റഡി റുട്ടീൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇതനുസരിച്ചാണ് ഇന്നത്തെ ഓരോ കാര്യങ്ങളും കാണിക്കുന്നത്. ഇതേപോലെ തന്നെ നിങ്ങളും ഇതേപോലെ ചെയ്യുക. ഞാൻ തന്ന ആദ്യത്തെ 10 ദിവസം 5th ഇത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് USSന്റെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ അതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നൊക്കെ കാണിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വളരെ എളുപ്പമായി മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, നിങ്ങൾ ലാസ്റ്റിലേക്ക് പഠിക്കാന്ന് വെച്ച് വെക്കേണ്ട. വളരെ എളുപ്പമായി മാറി വെച്ചിട്ട് ഇപ്പോഴേ പഠിച്ച് നിങ്ങൾക്ക് ഉറപ്പായി USS കിട്ടും. അവസാനം നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ രാവിലെ 6 തൊട്ട് 8 വരെ സയൻസ് സ്റ്റഡി ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം ഞാൻ ഈ ഒരു 10 ദിവസം തന്നുള്ളത് 5th സ്റ്റാൻഡേർഡ് പഠിക്കാനാണ്. അപ്പൊ അത് കൊടുക്കുക, 5th സയൻസ് സ്റ്റഡി. അടുത്തത് 8:30 to 9:30 ഒരു ബ്രേക്ക് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. 9:30 to 11:30 നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സയൻസ് നിങ്ങൾ ഒരു ചാപ്റ്റർ ഒരു പകുതി വെച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ബ്രേക്കിന് വേണ്ടി പോയത്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സയൻസിൻ്റെ 2-3 ചാപ്റ്റേഴ്സും കൂടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ടൈം എടുക്കാം. 11:30 to 12:30 മാത്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മലയാളം പഠിക്കാവുന്നതാണ് കേട്ടോ. മാത്സ് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഡെയിലി പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മാത്സിന് അത്യാവശ്യം ടൈം കൊടുത്ത് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. 12:30 to 1:30 ബ്രേക്ക് ആണ്, അതായത് ലഞ്ച് ബ്രേക്ക് ആണ്. 1:30 to 2:30 സ്റ്റഡി ഓർ അതർ വർക്ക്സ് എന്ന് കൊടുത്ത് എന്തിനാന്ന് വെച്ചാൽ, രാവിലെ 6:30 സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടെ പഠിക്കാം. രാവിലെ 6:30 തുടങ്ങിയവർക്ക് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും വർക്ക്സോ ഹോം വർക്ക്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാം. 2:30 to 3:30 ഓൺലൈൻ ക്ലാസ് ആണ്. 3:30 to 5 വരെ നിങ്ങൾക്ക് ബ്രേക്ക് ഉണ്ട്. ഇനി രാവിലെ തുടങ്ങാൻ പറ്റാത്തവർക്ക് ഈ ഒരു ബ്രേക്കിന്റെ ടൈം കുറച്ച് ഇവിടെ പഠിക്കാം. നിങ്ങൾക്ക് നോട്ട്സ് ചെയ്താണെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാം. ഓൺലൈൻ ക്ലാസ്സിന്റെ അപ്പം കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ നോട്ട് ചെയ്യുന്നതാണ് നല്ലത്. 5:00 to 6:00 സ്റ്റഡി ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സയൻസ് തന്നെ പഠിക്കാം, ഇനി അഥവാ ഒരു ദിവസം ഒരു സബ്ജക്റ്റേ പഠിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ പഠിക്കാം. രണ്ടും കൂടി മിക്സ് ചെയ്ത് പഠിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഇവിടെ സോഷ്യൽ പഠിക്കാം. 6:00 to 7:00 പ്രേയറിന് വേണ്ടിയുള്ള ഒരു ബ്രേക്ക് ആണ്. 7:00 to 9:00 വീണ്ടും സ്റ്റഡിയാണ്. ഇവിടെ നിങ്ങൾക്ക് സോഷ്യലോ അല്ലെങ്കിൽ സയൻസ് തന്നെ ഇന്ന് ഒരു 2 പാർട്ട് തീർക്കും, സയൻസിന് തീർക്കും എന്ന രീതിയിൽ സയൻസോ പഠിക്കാവുന്നതാണ്. ഇനി ഞാൻ എൻ്റെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ എൻ്റെ സയൻസ് ടെക്സ്റ്റ് എടുത്തിട്ട് ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങാണ്. ഞാനിപ്പോൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരം ടേബിളിലിരുന്ന് പഠിക്കും. എനിക്കത് മടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ബെഡിലിരുന്ന് പഠിക്കും, നിലത്തിൽ ഇരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഇനി ഞാൻ USSന് വേണ്ടി നിങ്ങൾക്ക് സയൻസും സോഷ്യലൊക്കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞാനൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് വീണ്ടും പറഞ്ഞുതരാണ്. ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് USSന് എങ്ങനെ പഠിക്കുക എന്നുള്ളത് ഈ ചാനലിലും മറ്റേ ചാനലിലൊക്കെ ആയിട്ട്. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാം വായിച്ചുകൊണ്ട് പോകും. പോകുന്നതിനിടയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പോലെ കിട്ടുമ്പോൾ അങ്ങനെയുള്ള 1 വേർഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഞാൻ നന്നായി വായിച്ച് മനസ്സിലാക്കി വെക്കും. അല്ലാത്തൊക്കെ ജസ്റ്റ് വായിച്ച് പോകാറുള്ളൂ, അല്ലാണ്ട് ഭയമായിട്ട് പഠിക്കുകയല്ല വേണ്ടത്. അങ്ങനെ ഓരോ പോയിന്റ് പോയിന്റായി വായിച്ച് മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വിശദീകരിച്ച ഏതാണുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാകുക, ജസ്റ്റ് ഒന്ന് ബബിൾ ചെയ്യാൻ ഓപ്ഷൻസ് നോക്കിയിട്ട് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന്
ബബിൾ ചെയ്യാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഓരോ എന്താ പറയുക ഓരോ പോയിന്റ്സും, അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കുഞ്ഞു ബോക്സ് കണ്ടാൽ പോലും ഫിഫ്ത്തില് സിക്സ്ത്തിലൊക്കെ നിങ്ങൾ അത് വിടരുത്. ചിലപ്പോൾ അതിന്റെ ഇടയിൽ നിന്ന് വരെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ വേറൊരു കാര്യം കൂടി പറയാം. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒറ്റ ഒറ്റ പോയിന്റ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫിഫ്ത്ത് സിക്സ്ത്ത് ഒക്കെ പിന്നെ ചാപ്റ്റേഴ്സിന്റെ എന്താ പറയുക സിമ്പിൾ ആയിട്ടുള്ള എന്താ പറയുക ഫാക്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫാക്ട്സ് തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അത് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോയി നോക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിയായിട്ട് ഞാൻ ഓരോ ചാപ്റ്റർ ആയിട്ട് ഞാൻ ഫിഫ്ത്ത് സിക്സ്ത്ത് നിങ്ങൾക്ക് ഇട്ടുതരാം. എന്നാൽ നിങ്ങൾക്ക് അത് തന്നെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. കാരണം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്സ് മാത്രമാണുള്ളത്. അപ്പൊ നിങ്ങൾ യു എസ് എസ് സയൻസും സോഷ്യലും ഒക്കെ ഇങ്ങനെ ഫാക്ട്സ് പോലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ മതി. മലയാളത്തിൽ നിങ്ങളടുത്ത് ഗൈഡ് ഉണ്ടെങ്കിൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ എന്താ പഠിക്കേണ്ടത് അതിൽ കറക്റ്റ് ആയിട്ടുണ്ടാകും. അത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി ഗൈഡ് ഇല്ലാത്തവർ എന്ത് ചോദിച്ചാൽ നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മതി. ഓരോ കവികളുടെ അപരനാമങ്ങളും ഓരോരുത്തർക്ക് കിട്ടിയ ജ്ഞാനപീഠം കിട്ടിയ അവരുടെ അവാർഡുകളും അങ്ങനെയൊക്കെ അടിച്ചു നോക്കിയാൽ മതി. അപ്പൊ മലയാളം ഇംഗ്ലീഷും സയൻസ് സോഷ്യലായാലും മാത്സ് പിന്നെ നിങ്ങൾ ചെയ്ത് പഠിച്ചാൽ മതി. അപ്പൊ ഇനി ഇത് നമുക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ടൈം വരെ നമുക്ക് ഈ സയൻസ് ഫിഫ്ത്ത് പഠിക്കാം. ഞാൻ സയൻസും സോഷ്യലും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇനി എനിക്ക് മാത്സ് പഠിക്കാനുള്ള ടൈമാണ്. മാത്സിന്റെ ആണ് ഞാൻ റുട്ടീനിൽ കൊടുത്തിട്ടുള്ള മാത്സിന്റെ ടൈമാണിപ്പോൾ. അപ്പം മാത്സ് എങ്ങനെയാണ് പഠിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് മലയാളം ഇംഗ്ലീഷ് ഞാൻ ഒന്ന് ജസ്റ്റ് വ്യക്തമാക്കി തരാം. എന്താണെന്ന് വെച്ചാൽ പലർക്കും ഡൗട്ട് ഉള്ളതാണ് ഈ മലയാളത്തിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാ, ഇംഗ്ലീഷിൽ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരാ. മലയാളം ഇംഗ്ലീഷ് ഈസിയാണ്, പക്ഷെ എന്നാലും അതിൻ്റെ എങ്ങനെയാ ക്വസ്റ്റ്യൻ വരുന്നുള്ളത് പലർക്കും ഇപ്പോഴും ഐഡിയ ഇല്ല. അതെങ്ങനെയാണെന്ന് വെച്ചാല് മലയാളത്തില് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനുള്ള ചാപ്റ്റർ ഉണ്ടാവുമല്ലോ. സെവൻത്തിൽ ഇപ്പൊ ഫസ്റ്റ് പാർട്ടാണെന്ന് പറഞ്ഞു. അതിൽ ഓരോ ചാപ്റ്ററും ഏത് ആളാണ്, ഒരു കഥയാണെങ്കിൽ ആ കഥ എഴുതിയൊരാളുണ്ടാവുമല്ലോ. ആ ആളെ കുറിച്ചുള്ള ജീവചരിത്രത്തിൽ ആ ആൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു നെയിം ഒക്കെ ഉണ്ടെങ്കിൽ, അയാൾക്ക് എന്തെങ്കിലും അവാർഡൊക്കെ സ്പെഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, അയാളുടെ ഒരു പ്രശസ്ത നോവലുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ജീവചരിത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മലയാളവും ഇംഗ്ലീഷ് ഒന്നും ഫിഫ്ത്ത് സിക്സ്ത്ത് ടെക്സ്റ്റ് എടുത്ത് വായിക്കണം എന്നില്ല. മലയാളത്തിലേക്ക് നിങ്ങൾ മുമ്പേ പഠിച്ച മലയാളത്തിൽ അഞ്ചെന്നൊക്കെ പഠിച്ച ചാപ്റ്റേഴ്സിന്റെ ആ എഴുതിയ ആൾക്കാരുടെ ജീവചരിത്രത്തൊക്കെ നിങ്ങൾക്ക് ഗൈഡിൽ അവൈലബിൾ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവികളുടെയൊക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശസ്തമായ കുറച്ച് കവികളൊക്കെ അറിയാലോ, വള്ളത്തോള് എഴുത്തച്ഛൻ, കുമാരനാശാൻ, ഇവരുടെയൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ അടിച്ചാൽ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് വിക്കിപീഡിയ എന്ന് കിട്ടും. അതിന് നിങ്ങൾക്ക് മലയാള ലാംഗ്വേജ് ആക്കിയിട്ട് അതിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്, അതിൽ അവരുടെ ജീവചരിത്രം വേറെ തിരിച്ചിട്ടുണ്ടാവും, വിദ്യാഭ്യാസം വേറെ തിരിച്ചിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ കുറച്ച് കുറച്ച് പോയിന്റ്സ് എടുത്ത് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇനി അപരനാമങ്ങള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഗൈഡിലും കിട്ടും അല്ലാതെ നെറ്റിൽ നിന്നും കിട്ടും. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഗ്രാമറിന്റെ പ്രിപ്പോസിഷൻസ് അങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ വരാറുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൽ ഈ വർഷം നിങ്ങൾക്കുള്ള ഗ്രാമറൊക്കെ നന്നായി പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത ഗ്രാമർ ഭാഗം ഏതാണോ അത് നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് അതുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഒക്കെ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ടാകും, അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതൊക്കെ സിമ്പിളാണ്. പിന്നെ മലയാളമൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. നമ്മൾ പഠിച്ച ഇപ്പോൾ ഏഴാം ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നുള്ള ചാപ്റ്ററിൻ്റെ ഏതൊക്കെ ആശയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചെന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് നമുക്ക് ഓപ്ഷൻ നോക്കി ബബിൾ ചെയ്യാൻ വളരെ സിമ്പിളാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഫിഫ്ത്ത് സിക്സ്ത്ത് ടെക്സ്റ്റ് എടുത്ത് വായിക്കൊന്നും വേണ്ട, പക്ഷെ നിങ്ങൾ കറണ്ട് അഫെയർസ് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ വേണമെങ്കിൽ എന്റെ മറ്റേ ചാനലിൽ ഈ വർഷത്തെ കറണ്ട് അഫെയർസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അല്ല കഴിഞ്ഞ വർഷത്തെ ഇട്ടിട്ടുണ്ട്, അത് ഈ വർഷത്തേക്ക് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കണം കേട്ടോ, കാരണം മലയാളത്തിൽ സോഷ്യലിലൊക്കെ കറണ്ട് അഫെയർസ് ചോദിക്കാറുണ്ട്, പക്ഷെ അതൊക്കെ അവസാനം നോക്കിയാൽ മതി. ഇനി മാത്സ് എങ്ങനെയാന്ന് വെച്ചാൽ, മാത്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഈ വർഷം പഠിക്കാനുള്ളതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇക്വേഷൻസ് പഠിക്കുക. ഇനി അതല്ലാണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് വന്ന അപ്ഡേഷനിൽ മെന്റൽ അബിലിറ്റി ഒക്കെ ഉണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ലക്കിയാണ്. നിങ്ങൾക്ക് മാത്സിൽ അറിയാത്ത ഭാഗം ഏതാണോ അതെടുത്ത് നിങ്ങൾ യൂട്യൂബിൽ വെറുതെ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അതുമായി ബന്ധപ്പെട്ട് എത്ര വീഡിയോസ് ആണെന്ന് അറിയാൻ വരിക. പക്ഷെ ഒരു അറിയിപ്പ് ഞാൻ ആദ്യമേ തരാം, നിങ്ങൾ ടീച്ചേഴ്സിന്റെ വീഡിയോ നോക്കിയാൽ മതി കേട്ടോ. ചെറിയ രീതിയിൽ എന്താ പറയുക സ്റ്റുഡൻസ് തന്നെ വെറുതെ വിശദീകരിച്ച് വീഡിയോ ഇടുന്നൊക്കെ ഉണ്ട്, അത് നോക്കണ്ട, ടീച്ചേഴ്സിന്റെ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഗൂഗിളിൽ പോയിട്ട് പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് എടുക്കുക യു എസ് എസിന്റെ. എന്നിട്ട് നിങ്ങൾ അതിലുള്ള മാത്സിൽ ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
അപ്പൊ നിങ്ങൾക്ക് ഗൂഗിളിലെ പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് പലരും ഉണ്ടാക്കിയ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടും, പല സ്കൂളുകാരുണ്ടാക്കിയതൊക്കെ, അതൊക്കെ എടുത്ത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ ശ്രമിക്കുക. പറ്റുന്നില്ലേ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് യൂട്യൂബിൽ അടിച്ചാൽ അതുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ കിട്ടും, അത് നിങ്ങൾ കാണാം. എന്നിട്ട് നിങ്ങൾ ആ ഒരു രീതി വെച്ച് നിങ്ങൾ ഇത് ചെയ്ത് പഠിക്കുക. പിന്നെ മാത്സ് ഈസി ഒന്നുമല്ല, പിന്നെ പ്രത്യേകിച്ച് ഇപ്രാവശ്യം നല്ല ടഫ് ഉണ്ടാവും, മെന്റൽ അബിലിറ്റി ഒക്കെ ഉണ്ടാകും. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പൊ തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയി ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്ത് അറിയാത്ത ടീച്ചേഴ്സിനോട് ചോദിച്ച് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ട് ചെയ്യാൻ ശ്രമിച്ച് ഇക്വേഷൻസ് ഒക്കെ പഠിച്ച് ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങാം കേട്ടോ. അപ്പൊ നമ്മുടെ മാത്സ് സ്റ്റഡി ടൈമാണിപ്പോ, അത് പഠിക്കാം. ഓക്കെ, അപ്പം സയൻസും സോഷ്യലും മാത്സും ഒക്കെ എങ്ങനെയാ പഠിക്കാന്നെല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഓക്കെ, നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഈ ടു ഡു അനുസരിച്ച് കൃത്യമായി ചെയ്യുക. അതിനുശേഷം ഇതാണ് നിങ്ങളുടെ സ്റ്റഡി റുട്ടീൻ എന്ന് പറയുന്നത്. എന്നോട് കുറെ പേര് ചോദിച്ചിരുന്നു സ്റ്റഡി റുട്ടീൻ ചെയ്യുക, ഇത് തന്നെയാണ് നിങ്ങളുടെ സ്റ്റഡി റുട്ടീൻ. ഇതനുസരിച്ച് നിങ്ങൾ ഇന്ന് ഇതേപോലെ ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ദിവസങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഇതേപോലെ ഓരോ ദിവസവും നിങ്ങൾ ഓരോ സബ്ജക്ട് കൊടുത്തിട്ട് നിങ്ങൾ ഈ 10 ദിവസം കഴിയുമ്പോൾ അടുത്ത 6th കൊടുത്ത് ഇതേപോലെ നിങ്ങളുടെ രീതിയിൽ രാവിലെ വേറെന്തൊക്കെ ഉണ്ടാകുന്നവർ അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം പഠിക്കാൻ കൊടുത്ത് രാവിലെ നിങ്ങൾ ക്ലാസ്സിന് വെച്ച് ഇതേപോലെ നിങ്ങൾ സ്റ്റഡി റുട്ടീൻ തയ്യാറാക്കുക. ദിവസങ്ങളൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതേപോലെ തയ്യാറാക്കുക. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായും വിജയിക്കാൻ പറ്റും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വീഡിയോ റിക്വസ്റ്റ് ഒക്കെ കമന്റിൽ അറിയിക്കുക. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവർക്കും ബൈ ബൈ.